ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി ടോണിനോ ലംബോർഗിനി. ആഡംബര സ്പോർട്സ് കാറായ ലംബോർഗിനിയെ ഫോക്സ്വാഗന് കൈമാറിയെങ്കിലും ചെറിയ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിലൂടെ വാഹന നിർമ്മാണ രംഗത്തേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ആഗോള ലക്ഷറി ബ്രാൻഡായ ലംബോർഗിനി. പുതുവത്സരം ആഘോഷിക്കാനായാണ് ലംബോർഗിനി ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ കേരളത്തിലെത്തിയത്. ടോണിനോ ലംബോർഗിനി സ്വന്തം പേര് തന്നെയാണ് ആഗോള ലക്ഷറി ബ്രാൻഡിനും. വാച്ച്, ബാഗ്, സുഗന്ധദ്രവ്യങ്ങൾ, മദ്യം, എനർജി ഡ്രിങ്ക് തുടങ്ങി ഒരു നിര ലക്ഷറി ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണിയിലെ കരുത്തൻ. വിഖ്യാത വാഹന നിർമ്മാണ കമ്പനിയായ ലംബോർഗിനിയുടെ ഉടമയായിരുന്ന ഫെറിഷിയോ ലംബോർഗിനിയുടെ മകൻ. ലംബോർഗിനിക്കാർ ഫോക്സ്വാഗന് കൈമാറിയ ശേഷം ലക്ഷറി ബ്രാൻഡ് വിപണിയിലും ഹോട്ടൽ മേഖലയിലും വൻ വിജയമായ ഈ ബ്രാൻഡ് വീണ്ടും വാഹന നിർമ്മാണ രംഗത്തേക്ക് കടക്കാനൊരുങ്ങുന്നു. നിലവിൽ പൂനെയിലാണ് പ്ലാന്റ് ഉള്ളത്. നിലവിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഗോൾഫ് കാർട്ടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിനും ചെറിയ ഇലക്ട്രിക് കാറുകൾക്കുമുള്ള വമ്പൻ വിപണി മുന്നിൽ കണ്ടാണ് ഈ നീക്കം. I have activities in India, in Pune. We producing in Pune electric vehicles, golf utilities, car, also for for example for taxi. Now the future, probably the tuk-tuk become electric. So in a hotel, in airport, this kind of vehicles is the future. ടോണിനോ ലംബോർഗിനിയുടെ മിഡിൽ ഈസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ഉസ്മാൻ റഹ്മാനോടൊപ്പമാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. He is still showing a lot of interest to invest in every country wherever there is possible good partners available. He's got investment already in India. ഇന്ത്യയിൽ ടൂറിസം മേഖലയിലും വിവിധ മുതൽമുടക്കിന് ടോണിനോ ലംബോർഗിനിക്ക് പദ്ധതിയുണ്ട്. നിലവിൽ ചൈനയിലടക്കം ആഡംബര ഹോട്ടലുകളും ഗ്രൂപ്പിന്റെ കീഴിലുണ്ട്. രണ്ടു ദിവസത്തിലേറെയായി കേരളത്തിലുണ്ടായിട്ടും ടോണിനോയ്ക്ക് ഒരു കാര്യത്തിൽ മാത്രം നിരാശ. റോഡിലെങ്ങും ഒരു ലംബോർഗിനിയെ പോലും കാണാനായില്ല. കൊച്ചിയിൽ നിന്നും അഭിലാഷ് നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.